ഈശോയ്ക്ക് സ്തുതിയായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. നല്ല ഈശോയെ, ഇന്നത്തെ ഞങ്ങളുടെ ഈ അധ്യയനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ പഠിക്കുന്ന ഈ പാഠഭാഗങ്ങളിലൂടെ വിശ്വാസത്തിൽ ആഴപ്പെടാൻ ഞങ്ങളെ അനുവദിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, ഈ ഉദ്യമത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ലിറ്റർജിയെ കുറിച്ച് ഉള്ള ഭാഗം കഴിഞ്ഞു. ലിറ്റർജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ്. കൂദാശകൾ, കൂദാശകളുടെ പരികർമ്മം, യാമപ്രാർത്ഥനകൾ, ആശീർവാദങ്ങൾ, പ്രദക്ഷിണങ്ങൾ, ഇതൊക്കെയാണ് ലിറ്റർജിയിൽ ഉൾപ്പെടുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കൂദാശകളെ പറ്റിയിട്ടാണ്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് മാമോദിസയെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഇന്ന് ഒരു അഞ്ചാറ് ചോദ്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോണത്. അപ്പം അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് കൂദാശകളെ പരസ്പരം യോജിപ്പിക്കുന്ന ഒരു ആന്തരിക യുക്തി ഉണ്ടോ എന്നാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യമ കൂദാശ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഈ മറ്റു കൂദാശകളെല്ലാം ഈ ആദ്യമ കൂദാശകളെല്ലാം തന്നെ ആദ്യമ കൂദാശയാകുന്ന ക്രിസ്തുവുമായുള്ള കണ്ടുമുട്ടലാണ്. ഈ കൂദാശകളെ മൂന്ന് തരത്തിൽ നമുക്ക് പറയാം. ആദ്യത്തേതിന് പ്രവേശക കൂദാശകൾ അഥവാ പ്രാരംഭക കൂദാശകൾ, അത് മാമോദിസയും സ്ഥൈര്യലേപനവും കുർബാനയുമാണ്. അത് ഈ സ്വീകരിക്കുന്ന വ്യക്തിയെ വിശ്വാസത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു. രണ്ടാമത്തേത് എന്ന് പറയുമ്പോൾ അത് കുംഭസാരവും രോഗിലേപനവുമാണ്, അത് സൗഖ്യത്തിൻ്റെയും കൂദാശകളാണ്. മൂന്നാമത്തേത് എന്ന് പറയുമ്പോൾ അത് സംസർഗത്തിൻ്റെയും ദൗത്യത്തിൻ്റെയും കൂദാശകളാണ്, തിരുപ്പട്ടവും വിവാഹവും. ഈ മാമോദിസ നമ്മെ ക്രിസ്തുവിനോട് ഐക്യപ്പെടുത്തുന്നു. സ്ഥൈര്യലേപനത്തിലായിട്ട് അവിടുത്തെ ആത്മാവിനെ നമുക്ക് നൽകുന്നു. അതുപോലെ വിശുദ്ധ കുർബാനയിലൂടെ നാം ക്രിസ്തുവുമായി ഐക്യപ്പെടുന്നു. അനുരഞ്ജനം വഴി നാം ക്രിസ്തുവുമായി അനുരഞ്ജിതരായിത്തീരുന്നു. രോഗിലേപനം വഴി നാം ക്രിസ്തുവിൻ്റെ സുഖപ്പെടുത്തലും ശക്തിപ്പെടുത്തലും ആശ്വസിപ്പിക്കപ്പെടലും അനുഭവിക്കുന്നു. പിന്നെ വിവാഹം എന്ന് പറയുമ്പോൾ ആ കൂദാശയിലൂടെ ദമ്പതികളുടെ സ്നേഹത്തിൽ സ്നേഹമായും വിശ്വസ്തതയും ഈ ക്രിസ്തു വാഗ്ദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. തിരുപ്പട്ടത്തിലൂടെ വൈദികർക്ക് പാപങ്ങൾ പൊറുക്കാനുള്ള ആ ശക്തിയും അതുപോലെ തന്നെ കുർബാന എന്ന ദിവ്യബലി അർപ്പിക്കാനുമുള്ള ആനുകൂല്യവും ലഭിക്കുന്നു. ഇനി നമ്മൾ പറയുന്നത് ഈ മാമോദിസ എന്താണ് എന്നാണ്. എന്താണ് മാമോദിസ? മാമോദിസ എന്ന ഈ സുറിയാനി പദം അമത എന്ന ക്രിയാധാതുവിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വാക്കിൻ്റെ അർത്ഥം മുങ്ങുക എന്നാണ്. അതുപോലെ വെള്ളത്തിൽ മുങ്ങുക അല്ലെങ്കിൽ മുങ്ങുക എന്നർത്ഥമുള്ള ബാപ്റ്റിസൈൻ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിരിക്കുന്നത്. എന്താണ് മാമോദിസ? അത് മരണത്തിൻ്റെ രാജ്യത്ത് നിന്ന് ജീവനിലേക്കുള്ള മാർഗമാണ്, സഭയിലേക്കുള്ള കവാടമാണ്. ഇനി വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവുമായുള്ള ശാശ്വത സംസർഗത്തിൻ്റെ ആരംഭമാണ്. മാമോദിസ എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായ കൂദാശയാണ്. മറ്റെല്ലാ കൂദാശകളുടെയും മുൻ വ്യവസ്ഥയാണ് മാമോദിസ. മറ്റു കൂദാശകളൊക്കെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മാമോദിസ സ്വീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മാമോദിസ എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായ കൂദാശയാണ് എന്ന് പറയുന്നത്. ഇതിലൂടെ നാം ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ മരണത്തിലെ ഐക്യപ്പെടുകയും നമ്മുടെ ഉത്ഭവ പാപത്തിൽ നിന്നും വ്യക്തിപരമായ പാപത്തിൽ നിന്നും നാം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നു. എല്ലാ പാപങ്ങളുടെയും ശക്തിയിൽ നിന്ന് നാം സ്വതന്ത്രരാക്കപ്പെടുന്നു. മാമോദിസ എന്ന് പറയുമ്പോൾ അത് ദൈവവുമായുള്ള ഉടമ്പടിയാണ്. ഈ മാമോദിസ എന്ന് പറയുമ്പോൾ അത് ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്നത് കൊണ്ട് ഒറ്റ തവണ മാത്രമേ ഈ കൂദാശ സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ. ഒരിക്കൽ മാത്രം സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശയാണ് മാമോദിസ. അപ്പോൾ നമ്മൾ ഇത് ദൈവവുമായുള്ള ഒരു ഉടമ്പടിയാണ്. അപ്പോൾ ആ ഉടമ്പടിയിൽ സ്വീകരിക്കുന്ന വ്യക്തി എന്ത് പറയണം? ഇത് സമ്മതമാണ് എന്ന് ഏറ്റു പറയണം, അതെ എന്ന് നമ്മൾ പറയണം. അത് പറയാനായിട്ട് ശിശുക്കൾക്ക് സാധിക്കാത്തത് കൊണ്ട് ശിശുക്കളുടെ മാമോദിസയിൽ അത് മാതാപിതാക്കളാണ് ആ വിശ്വാസം ഏറ്റു പറയുന്നത്. അപ്പോൾ എന്താണ് മാമോദിസ എന്ന് മനസ്സിലായി. ഇനി മാമോദിസ എങ്ങനെയാണ് നടത്തുന്നത്? പൗരാണിക കാലം മുതൽ മാമോദിസ ഉള്ളതാണ്. പുരാതന കാലത്ത് മാമോദിസ അനുഷ്ഠാനത്തിൻ്റെ രൂപം എന്ന് പറയുമ്പോൾ ആ മാമോദിസ അർത്തിയെ വെള്ളത്തിൽ മൂന്ന് പ്രാവശ്യം മുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല ചെയ്യുന്നത്. മാമോദിസ അർത്തിയുടെ തലയിൽ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുന്നു. മാമോദിസ മുക്കുന്ന കാർമ്മികൻ ആ സ്വീകരിക്കുന്ന വ്യക്തിയുടെ തലയിൽ പേര് ചൊല്ലിക്കൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദിസ മുക്കുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഈ വെള്ളം ഒഴിക്കുന്നത്. അപ്പം ഈ വെള്ളം ഒഴിക്കുമ്പോൾ
വെള്ളം എന്ന് പറയുന്നത് നവജീവിതത്തിന്റെയും ശുദ്ധീകരണത്തിന്റെയും പ്രതീകമാണ്. എല്ലാ മതങ്ങളിലും ശുദ്ധീകരണത്തിന്റെ ഭാഗമായിട്ട് വെള്ളം ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ മുസ്ലിങ്ങളൊക്കെ നിസ്കരിക്കുന്നതിന് മുൻപ് വെള്ളം ഒഴിച്ച് ശരീരം ശുചിയാക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ യോഹന്നാൻ മാമദാനം നൽകിയിരിക്കുന്ന അനുതാപത്തിന്റെ മാമോദിസയിൽ തന്നെ ഇത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നാൽ മാമോദിസ മാനസാന്തരത്തിന്റെയും മാമോദീസ എന്ന് പറയുമ്പോൾ മാനസാന്തരത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും അടയാളത്തെക്കാൾ ഉപരി അത് നവജീവിതത്തിന്റെ ഒരു പ്രതീകമാണ്. അതുകൊണ്ടാണ് മാമോദീസ അനുഷ്ഠാനത്തിൽ ലേപനം, വെള്ള വസ്ത്രം, മാമോദീസ തിരി എന്നിവ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ലേപനം അതൊക്കെ അതിന്റെ അടയാളങ്ങളായിട്ട് ഉപയോഗിക്കുക. അതിന് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. ഇപ്പൊ ലേപനം എന്തിനാണ്? മിശിഹായെ ധരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നതാണ് ലേപനം. അപ്പൊ വെള്ളവസ്ത്രം, വെള്ളവസ്ത്രം എന്ന് പറയുമ്പോഴേ ഉത്ഭവഭാവത്തിൽ നിന്നും വ്യക്തിഭാവത്തിൽ നിന്നും ആ വ്യക്തി മാറി മാറുന്നു. അതായത് പഴയ മനുഷ്യനെ ഒരുങ്ങി മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുന്നു. അതിന്റെ പ്രതീകമാണ് വെള്ളവസ്ത്രം. കത്തിച്ച തിരിയോ, മിശിഹായെ സ്വീകരിച്ച വ്യക്തി മിശിഹായുടെ പ്രകാശം പ്രസരിപ്പിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് എന്ന് കാണിക്കുന്നതിനാണ് ആ മാമോദീസ തിരി ഉപയോഗിക്കുന്നത്. പണ്ട് കാലങ്ങളിലെ മാമോദീസ സ്വീകരിച്ച വ്യക്തികളെ പ്രകാശം സ്വീകരിച്ചവർ എന്ന് പറയുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് ആരെയാണ് മാമോദീസ മുക്കാൻ കഴിയുക? എന്താണ് അർത്ഥിയിൽ നിന്ന് ആ മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തിയിൽ നിന്ന് സഭ ആവശ്യപ്പെടുന്നത് എന്നാണ് ചോദ്യം. ആരെയാണ് മാമോദീസ മുക്കാൻ കഴിയുക? മാമോദീസ മുങ്ങിയിട്ടില്ലാത്തൊരു വ്യക്തിയെയാണ് നമുക്ക് മാമോദീസ മുക്കാനായിട്ട് കഴിയുന്നത്. അതിനടിസ്ഥാനപരമായിട്ട് ആ അർത്ഥിയിൽ നിന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്താണ്? കറ കൂടാത്ത വിശ്വാസമാണ്. ആ വിശ്വാസം മാമോദീസയുടെ സമയത്ത് ആ മാമോദീസ അർത്ഥി ഏറ്റുപറയണം. ശിശുക്കളുടെ മാമോദീസയിൽ അത് സാധ്യമല്ലാത്തത് കൊണ്ട് അവർക്ക് വേണ്ടി മാതാപിതാക്കൾ ഏറ്റുപറയുന്നു. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ, എന്തുകൊണ്ടാണ് സഭ ശിശു മാമോദീസ എന്ന സമ്പ്രദായത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത്? കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ശിശുക്കളുടെ മാമോദീസയാണ്. അത് എന്തുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. പൗരാണിക കാലം മുതൽ സഭ ശിശു മാമോദീസയാണ് നടത്തി. ഇതിനൊരു കാരണമുണ്ട്. നാം ദൈവത്തെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം നമ്മെക്കുറിച്ച് തീരുമാനിച്ചു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ശിശു മാമോദീസ നടക്കുന്നത്. ഇനി വേറൊരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ, നമ്മളെ അവിടുന്ന് വ്യവസ്ഥകൾക്ക് അതീതമായി നമ്മളെ സ്നേഹിക്കുന്നു, സ്വീകരിക്കുന്നു. അപ്പോൾ വിശ്വാസമുള്ള മാതാപിതാക്കൾ തങ്ങളുടെ ശിശുവിന് ഏറ്റവും ആവശ്യമായത് എന്താണോ അത് വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ മാതാപിതാക്കൾ കൊടുക്കേണ്ട ഒന്നാണ് മാമോദീസ. മാമോദീസ എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിയെ ഉത്ഭവഭാവത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും മരണത്തിൻ്റെ അധികാരത്തിൽ നിന്നും സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ശിശു മാമോദീസ നടത്തണേ എന്നൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഈ മാമോദീസ ശിശുവിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ. ശിശുവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് മാതാപിതാക്കൾ ആ കുട്ടീനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലായിട്ടാണോ നമ്മൾ ആ കുട്ടിയെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്? അല്ല, ആ ശിശുവിനെ ആ ശിശു സ്നേഹത്തെ കുറിച്ചൊക്കെ പഠിക്കട്ടെ, അതിൽ ഡിഗ്രിയൊക്കെ എടുക്കട്ടെ, എന്നിട്ട് ഞാൻ കുട്ടീനെ സ്നേഹിക്കാമെന്ന് ഒരു മാതാപിതാക്കളും ചിന്തിക്കാറില്ല. ശിശുവിനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. അതുപോലെ തന്നെ ആ കുട്ടിക്ക് വേണ്ട വസ്ത്രം, ഔഷധം, വിദ്യാഭ്യാസം ഒന്നും കുട്ടിയോട് ചോദിച്ചിട്ടല്ല നമ്മൾ നിശ്ചയിക്കുന്നത്. അതിന് ഓരോ പ്രായമാകുമ്പോൾ വിദ്യാഭ്യാസം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു, അതിന് നമ്മൾ രോഗം വരുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, വിശക്കുമ്പോൾ ഭക്ഷണം കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നു. അതൊന്നും കുട്ടിയുടെ സമ്മതപ്രകാരമല്ല ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്. മാമോദീസ നിർബന്ധിച്ച് കൊടുക്കേണ്ട ഒന്നല്ല. അപ്പോൾ നമ്മൾ ശിശുവിന് ഈ മാമോദീസ കൊടുത്തു കഴിയുമ്പോൾ എന്തുണ്ടാകുന്നു? ഇപ്പം ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി ജനിക്കുന്നത് സംസാരിക്കാനുള്ള കഴിവോടുകൂടിയാണ്. വളരെ അപൂർവം കുട്ടികളാണ് സംസാരിക്കാൻ പറ്റാത്തവരായിട്ട് ഉണ്ടാവുള്ളൂ. സംസാരിക്കാനുള്ള കഴിവോടുകൂടിയിട്ടാണ് ഈ കുട്ടി ജനിക്കുന്നത് എന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും ആ കുട്ടിയെ ഭാഷ പഠിപ്പിക്കാതെ ഇരിക്കുന്നില്ല. ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഭാഷ പഠിപ്പിക്കുന്നു. ആശയവിനിമയത്തിന് ഭാഷ അത്യന്താപേക്ഷിതമാണ്. കുട്ടി വീട്ടിലുള്ളതൊക്കെ പഠിച്ചോട്ടെ വളർന്നോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വിപ്ലവം പറഞ്ഞുകൊണ്ടൊക്കെ കുട്ടികൾക്ക് മാമോദീസ നിഷേധിക്കുന്നത് ദൈവ ദൃഷ്ടിയാണ്, അനീതിയാണ്, വലിയ ഒരു അനീതിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വാസമുള്ള മാതാപിതാക്കൾ മാമോദീസയിൽ ലഭിക്കുന്ന ദൈവകൃപ ശിശുവിനെ നിഷേധിക്കാൻ പാടില്ല. ശിശുവിനാ പ്രായത്തിലെ മാമോദീസ കൊടുക്കണം. അത് നിർബന്ധിച്ചു കൊടുക്കല. ശിശുവായിരിക്കെ മാമോദീസ സ്വീകരിക്കുന്ന ആ വ്യക്തി എന്ത് ചെയ്യുന്നു? ജീവിതത്തിൽ പിന്നീട് അത് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ആ കുട്ടി വിശ്വാസത്തോടുകൂടി സമ്മതം നൽകുന്നു. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാമോദീസ മുക്കാൻ ആർക്കാണ് കഴിയുക എന്നാണ്. മാമോദീസ മുക്കാൻ ആർക്കാണ് കഴിയുക? സാധാരണഗതിയിൽ മെത്രാനെ, വൈദികനെ, ഡിയത്തിനെ ഒക്കെ മാമോദീസ നൽകുന്നു. എന്നാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഏതൊരു ക്രൈസ്തവനും ഇനി യഥാർത്ഥത്തിൽ ആർക്ക് വേണമെങ്കിലും മാമോദീസ നൽകാനായിട്ട് സാധിക്കും. ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മാമോദീസ മുക്കുന്നു എന്ന്
മാമോദീസ ആ സൂക്തം ചൊല്ലിക്കൊണ്ട് സ്വീകർത്താവിന്റെ തലയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് മാമോദീസ മുക്കാം. ഇപ്പൊ ഞാൻ പറയാണെച്ചെങ്കില് കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടു മാമോദീസ കൊടുക്കാറുണ്ട്. ഇപ്പൊ കുട്ടി ജനിച്ചു ആ കുട്ടി ഇപ്പൊ മരിക്കും അതിന് രോഗമൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടു മാമോദീസ മുക്കിയപ്പോ ഏതൊരു അൽമാലിനും ഈ കുട്ടീനെ മാമോദീസ മുക്കാനായിട്ട് സാധിക്കും. നമ്മളെ വീട്ടു മാമോദീസ മുക്കിയിട്ട് ആ കുട്ടീനെ പള്ളിയുടെ രജിസ്റ്ററിൽ ചേർത്തിട്ട് ചെയ്യാണ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ സംസ്കരിക്കാൻ കൂടി വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ മാമോദീസ എന്ന് പറയുന്നത് അത്യന്തികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു അക്രൈസ്തവന് പോലും മാമോദീസ കൊടുക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് എങ്ങനെയാണ്? അത് ചെയ്യുമ്പോൾ എന്തു വേണം? ഈ സഭയുടെ നിലപാടുണ്ട്, സഭയുടെ വിശ്വാസമുണ്ട്. എന്താണ് ആ വിശ്വാസം? മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തി രക്ഷപ്പെടും എന്ന ആ സഭയുടെ നിലപാട് ആ മാമോദീസ കൊടുക്കുന്ന ആൾക്ക് ഉണ്ടായിരിക്കും. മാമോദീസ നൽകുമ്പോൾ ആ മാമോദീസ കൊടുക്കുന്ന ആ കാർമ്മികന്, അത് ചെയ്യുന്ന ആ ശുശ്രൂഷകന് ഈ ഉദ്ദേശം, ഈ നിയോഗം അയാളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, ആ വിശ്വാസം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് ചെയ്യാനായിട്ട് പാടും. അപ്പൊ മാമോദീസ മുക്കാൻ ആർക്കും കഴിയും. പാശ്ചാത്യത്തിൽ അങ്ങനെ പറഞ്ഞാലും മെത്രാൻ, വൈദികൻ, ഡീക്കൻ അവരൊക്കെയാണ് കൊടുക്കുക. അത്യാവശ്യ സന്ദർഭങ്ങളിലാണ് ഈ പറഞ്ഞ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. നിങ്ങളെല്ലാവരും നന്നായി എടുത്ത ഭാഗങ്ങളൊക്കെ നന്നായി വായിക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറയണതിന് വിഷമം വിചാരിക്കരുത്. നിങ്ങൾ ഈ എടുത്ത ഭാഗങ്ങളിലെ വൺ വേർഡ് ഡെയിലി, അത് അപ്പം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വൺ വേർഡ് എഴുതാനായിട്ട് പരിശ്രമിക്കുക. കുറേ കുട്ടികൾ നന്നായി ഹോംവർക്ക് ചെയ്തിട്ട് കാണിച്ചു തന്നു. അവരുടെയൊക്കെ ഹോംവർക്ക് ചെയ്തത് ഞാൻ കണ്ടു. അവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. നന്നായി ഇനി എല്ലാവരും ചെയ്യുക. അപ്പോൾ ഞാൻ കുറേ പേരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാല് പരീക്ഷയുടെ കാര്യമൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഹോംവർക്ക് ചെയ്ത് കാണാത്ത കുട്ടികളതിനെയാണ് ഞാൻ കൂടുതലും വിളിച്ചത്. അപ്പോൾ ഇനി എന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് മറ്റുള്ളവർ വിചാരിക്കേണ്ട. ഹോംവർക്ക് ചെയ്ത് കാണാത്ത കാരണം വിളിച്ചതാണ്. അപ്പോൾ നിങ്ങൾ അത് സ്ഥിരമായിട്ട് ഞാൻ പറയാതെ തന്നെ ചെയ്യാം. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും